വാഴ്വൻതോൾ വെള്ളച്ചാട്ടം കാണാൻ പോയി പരാജയപ്പെട്ടിട്ടും നാല് പഞ്ചർ അടിച്ചിട്ടും നല്ല പണ്ടാറ മഴ പെയ്തിട്ടും ആ ആവേശം ചോർന്നു പോവാതെ മാങ്കയം വെള്ളച്ചാട്ടത്തിൽ പോയി പൊളിച്ചടിക്കിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കെ സൈക്ലോപീഡിയയും ടീം CET സൈക്ലിംഗ് ക്ലബും. ഹലോ വ്യൂവേഴ്സ്, കെ സൈക്ലോപീഡിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇതുവരെ ഒരുപാട് സക്സസ് സ്റ്റോറീസ് പറഞ്ഞ ഞങ്ങൾ ഇന്നൊരു ശോക കഥ പറയാനായി വന്നിരിക്കുകയാണ്. എന്തു പറ്റിയെന്ന് വെച്ചാൽ രാവിലെ 5:30 ഞാൻ പേട്ടയെന്നും പലരും പല സ്ഥലങ്ങളിൽ നിന്ന് തുടങ്ങി ഞങ്ങൾ കൗടിയാറ്, പേരൂർക്കട, നെടുമങ്ങാടൊക്കെ ഒത്തുകൂടി ഇന്നൊരു കിടിലം സ്ഥലം കാണാൻ വന്നു. ഇന്ന് വെള്ളച്ചാട്ടം കണ്ട്, വെള്ളച്ചാട്ടത്തിൽ കുളിച്ച്, വീഡിയോ എടുത്ത്, എല്ലാം കാട്ടൊക്കെ ഞങ്ങൾ ശോഭമായി കിട്ടി. എന്തു പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ വാഴ്വൻതോൾ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ വൻ കലിപ്പ്, ഒരു രക്ഷയില്ല, കയറ്റി വിടുന്നില്ല. പ്രദാസ്, എന്താണ് അഭിപ്രായം? ചിലപ്പോൾ കയറ്റി വിടുമെന്നും പറയുന്നുണ്ട്, കട്ട സമരത്തിലാണ്. ഇതേ എൻ്റെ പുറകെ കാണുന്നത്, ഈ ചെക്ക് പോസ്റ്റ് കടത്തി വിട്ടാൽ മാത്രമേ നമുക്ക് വണ്ടി അങ്ങോട്ട് പോകാൻ പറ്റൂ. കണ്ടിടത്തോളം ഇവർ ചിലപ്പോൾ കയറ്റി വിടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇല്ല, അത് നമ്മളല്ല, ഒരു കലാകുടുംബം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിനെ മാത്രം മേളിലോട്ട് വിട്ടിട്ടുണ്ട്. നമ്മളെപ്പോഴും വിട്ടിട്ടില്ല. ഇല്ല പ്രദേശ്, നമ്മൾ പോകുന്നില്ല. നമ്മൾ പോകും, പക്ഷെ പോവില്ല. എന്തായാലും ഉടനെ നിങ്ങളോട് അറിയിക്കാം. ഞങ്ങളുടെ ഈ കഥയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ കഥയിൽ ഞങ്ങൾക്ക് കിട്ടിയ പഞ്ചറുകളാണ്. വാഴ്വന്തോൾ എത്തുന്നതിന് മുന്നേ തന്നെ 3 എണ്ണമാണ് ഞങ്ങൾ ഏറ്റുവാങ്ങിയത്. ആദ്യമായി കിട്ടിയത് രാഹുലിനാണ്, രാഹുലിൻ്റെ MTBയിലാണ്. ഇതിൽ ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത് രാഹുലിൻ്റെ കയ്യിൽ യാതൊന്നുമില്ല, കാറ്റടിക്കാനുള്ള പമ്പ് പോലുമില്ല. പക്ഷേ ഭാഗ്യവശാൽ നമ്മളെല്ലാവരുടെയും കൂടെ കയ്യിൽ നോക്കിയപ്പോൾ പഞ്ചർ കിട്ടും, ഈ കാറ്റടിക്കാനുള്ള പമ്പും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു ഉഗ്രൻ ടീം എഫേർട്ടിലൂടെ ഞങ്ങൾ ആദ്യത്തെ പഞ്ചറിനെ വളരെ സക്സസ്ഫുള്ളായിട്ട് കീഴടക്കി. മിഥുനെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചപ്പാത്തി പരത്തുന്നത് പോലെയാണ് മിഥുൻ പഞ്ചർ ഒട്ടിച്ചത്. വളരെ മനോഹരമായി തന്നെ മിഥുൻ ഒട്ടിക്കുകയായി. ആ പഞ്ചർ ഒട്ടിച്ചപ്പോഴേ എനിക്ക് തോന്നി അടുത്ത മിഥുനു തന്നെയായിരിക്കുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു, ഒരു നല്ല കുപ്പിച്ചില്ല് കുത്തിക്കേറി ഒരു പഞ്ചർ മിഥുനെ കിട്ടി. ഒന്നും തന്നെ നോക്കിയില്ല, ഇതേ ടീം തന്നെ വീണ്ടും വന്നു. നമ്മൾ വീണ്ടും ഒരു ടീം എഫേർട്ടിലൂടെ സൈക്കിളിനെ അവിടെ വെച്ച് തന്നെ ഇളക്കി പറക്കി എല്ലാം റെഡിയാക്കി പഞ്ചർ ഒട്ടിച്ചു, വീണ്ടും എടുത്തു. ഒരു പൊടിക്ക് മുന്നോട്ട് പോയിട്ടുണ്ടാകും, അപ്പം വീണ്ടും ഒരു ശബ്ദം മിഥുൻ്റെ സൈക്കിളിൽ നിന്ന്. അത് 3-ാമത്തെ പഞ്ചറായിരുന്നു ഗൈസ്. ഒരു രക്ഷയുമില്ലായിരുന്നു. ഇനി ഈ പഞ്ചർ ഇവിടെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ചിലർ ഇവിടെ, അതാണ് നമ്മുടെ ഒരു റൈഡിന് വരുമ്പോൾ ആ അത് എൻജോയ് ചെയ്യണമെന്ന് പറയുന്നത്. പഞ്ചറാവും ഇതെല്ലാം റൈഡിൻ്റെ ഭാഗം മാത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളിവിടെ പഞ്ചർ ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ഇവിടെ നോക്കും. ഇവിടെ നമ്മുടെ ബ്രോ വളരെ രസകരമായി ഇവിടെ ഇരുന്ന സ്ഥലങ്ങളൊക്കെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ ആളിന് ചെറിയ നാണം വന്നെന്ന് തോന്നും. അപ്പോൾ എന്നാലും നമ്മൾ പഞ്ചർ ഒട്ടിക്കുന്ന പരിപാടി നിർത്തിയിട്ടില്ല. മിഥുൻ തന്നെ ശക്തിയായി, മിഥുൻ സത്യം പറഞ്ഞാൽ പഞ്ചർ കാരണം ഒരു നാണം വരെ മിഥുൻ വന്നു പോയോന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. മിഥുൻ വളരെ ശക്തമായി പണിയെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് പ്രസവ വേദന, മൂക്ക് വീണ വായന എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ കണ്ടതുകൊണ്ട് പ്രേക്ഷകരായ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് നമ്മൾ ചിരിച്ചതാണ്. ഇവിടെ ഒരു സൈഡിൽ പഞ്ചർ ഒട്ടിക്കാൻ മിഥുൻ കഷ്ടപ്പെടുമ്പോൾ, ഇവിടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഡിസ്പ്ലേ പിക്കിനായി കഷ്ടപ്പെടുന്നതിൽ നിങ്ങളിവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് അവസാനം പഞ്ചർ ഒട്ടിച്ചിട്ട് യാത്ര തുടങ്ങി. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വാഴ്വൻതോൾ എത്തുന്നത്. പക്ഷേ വാഴ്വൻതോൾ എത്തുന്നതിന് മുന്നേ നല്ല മഴ തുടങ്ങി. അപ്പോൾ പിന്നെ ഫീല് പറയണ്ടല്ലോ, വൈബ് പറയണ്ടല്ലോ, മുമ്പും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ വാഴ്വന്തോൾ എത്തി, അവിടെ നമ്മളെ കയറ്റി വിട്ടില്ല, കാരണം മഴയാണ്. ഒന്നും നോക്കിയില്ല, നേരെ തിരിച്ചു. അടുത്തുള്ള വെള്ളച്ചാട്ടം ഏതാണെന്ന് അന്വേഷിച്ചു, മങ്കയം വെള്ളച്ചാട്ടം എന്ന് അറിഞ്ഞു. ഒന്നും നോക്കിയില്ല, 25 കിലോമീറ്റർ. എൻ്റെ ദൈവമേ, ഉഗ്രൻ റൈഡ്! അടിച്ച് പൊളിച്ച് നല്ല മഴയൊക്കെ നനഞ്ഞ് ഇങ്ങനെ എത്തി. ഇത് നമ്മുടെ വളരെ പ്രശസ്തമായ ഐസറിൻ്റെ ക്യാമ്പസാണ്. അത് ആ വഴിയാണ് നമ്മൾ വാഴ്വന്തോളിൽ പോകുന്നത്. പക്ഷേ ഇത് തിരിച്ചു പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് തോന്നി. വരുന്ന വഴിക്ക് മഴയാണ്, നല്ല കുത്തി ഒഴുകുന്ന ഒരു ചെറിയ ആറ് കണ്ടു. അപ്പോൾ അതും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അവിടെ വന്നപ്പോഴാണ് ഒരു ആശയം വന്നത്, എന്നാൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് സൈക്കിൾസ് എല്ലാം ഇങ്ങനെ നിരത്തി ഇട്ടിട്ട് ഒരു ചെറിയ ക്ലിപ്പ് എടുത്ത് പോക്കൂടെ, അത് നല്ല രസമായിരിക്കില്ലെന്ന് തോന്നി. അപ്പം ജസ്റ്റ് ഇതൊക്കെ ഈ റൈഡിൻ്റെ ഫൺ പാർട്ടാണ്. അപ്പോൾ അതും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരികയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ചവിട്ടി അക്കേഷ്യ കാടുകളുടെ ഇടയിലൂടെ ചവിട്ടി ഞങ്ങൾ എത്തിയതാണ് മങ്കയം. അവിടെ വന്ന് ഒരു ചെറിയ ടിക്കറ്റ് എടുക്കണം. മങ്കയം ബ്രൈമൂർ പോകുന്ന വഴിക്കാണ്. മങ്കയത്ത് നിന്ന് വളരെ കുറച്ചേ ഉള്ളൂ ബ്രൈമൂർ, പക്ഷേ അന്നത്തെ ഒരു ഇതിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. ചെക്ക് പോസ്റ്റ് ഉണ്ട്, ചെക്ക് പോസ്റ്റ് കടന്ന് വരുന്ന നമ്മുടെ പുലിക്കുട്ടികളെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇനിയാണ് മങ്കയത്തെ വിശേഷങ്ങൾ. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ അവിടെ ഒരു ചെറിയ ഹോൾട്ട് ഉണ്ട്. അവിടെ ഒരു അമ്പലവും ഒരു കുരിശടിയും എല്ലാം ഉള്ളൊരു ചെറിയ രസകരമായ സംഭവമുണ്ട്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇവിടെ നിർത്തിയെന്ന് വെച്ചാൽ, ഈ അമ്പലത്തിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്, ഇവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുളിക്കാം.
പക്ഷേ നിങ്ങൾ ഇവിടെ നിന്ന് കുളിക്കേണ്ടെന്ന് ഞങ്ങൾ പറയുള്ളൂ. കാരണം കുറച്ചുകൂടെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ മനോഹരമായൊരു സ്ഥലമുണ്ട്, അത് കാണാണ്ട് നിങ്ങൾ പോകരുത്. ആ മങ്കയം വെള്ളച്ചാട്ടം കണ്ടിട്ട് താഴെ ഇറങ്ങി വരുന്ന വഴിക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നേരെ ചെന്ന് അവിടെ നമുക്ക് സൈക്കിൾ എല്ലാ സൈക്കിൾസും കൂടെ ചേർത്ത് ഒരുമിച്ച് വെച്ച് കെട്ടുകയുണ്ടായി. അപ്പോൾ നല്ലൊരു കാട്, അതിൻ്റെതായ എല്ലാ ഭംഗിയുണ്ട്. കാടിൻ്റെ സ്വന്തം മക്കളെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മങ്കയം വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടോളൂ ഈ റോഡ് എങ്ങനെയാണ്, ഇതിൻ്റെ റിസ്കും എലമെൻ്റൊക്കെ നിങ്ങൾ തന്നെ കണ്ടോളൂ. അപ്പോൾ ഇവിടെ വെച്ച് എനിക്കൊരു മനോഹരമായ കഥ പറയാനുണ്ട് ഗൈസ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് രണ്ട് സൈഡിലും അക്കേഷ്യ ഫോറസ്റ്റ്, അത് അക്കേഷ്യ ഫോറസ്റ്റ് ഇങ്ങനെ റോഡിനെ മറഞ്ഞു നിൽക്കുന്നത് പോലെ രണ്ട് സൈഡിലും മരം ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. നടുക്കൂടെ റോഡ്, നല്ല മഴ. മഴ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മഴ, നല്ല കയറ്റം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നല്ല മഴയായതുകൊണ്ട് മഴവെള്ളം മുകളിൽ നിന്ന് താഴോട്ട് ഒലിച്ചു വരികയാണ്. ഇവിടെ കാട്, ഞങ്ങൾ ഈ കാട്ടിലൂടെ ഇങ്ങനെ മേളിലോട്ട് സൈക്കിൾ ചവിട്ടുകയാണ് ഗൈസ്. എത്ര വർണ്ണിച്ചാലും പറയാൻ പറ്റാത്തൊരു ഫീലിംഗ് ആയിരുന്നു ആ കാട്ടിലൂടെയുള്ള സൈക്കിൾ യാത്ര. സൈക്ലിങ്ങിനെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടാൻ, സൈക്ലിംഗ് സ്വർഗമാണെന്നൊരു തോന്നിപ്പോകുന്ന ഒരു അനുഭൂതിയായിരുന്നു അങ്ങനെ ഒരു റൈഡിലൂടെ ഉണ്ടായത്. അതൊരു ക്ലാസ് സംഭവം തന്നെയായിരുന്നു. നിങ്ങളോട് എത്ര പറഞ്ഞാലും ആ ഒരു വൈബും ആ ഒരു ഫീലും നിങ്ങളോട് എത്ര പറഞ്ഞാലും എനിക്ക് നിങ്ങളിലോട്ട് പറഞ്ഞ് എത്തിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അത്രയും മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി ഈ റൈഡ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വളരെ 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 ക്ലോസ് ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ വരുന്ന വഴിക്ക് നമ്മുടെ രാഹുൽ ബ്രോയ്ക്ക്, സോറി, നമ്മുടെ അരുൺ ബ്രോയ്ക്ക് വഴിയൊന്ന് തെറ്റിപ്പോയി. ഞങ്ങൾ വരുന്ന വഴിക്ക് എല്ലാം പറയുന്നുണ്ടായിരുന്നു ചുവന്ന ടീഷർട്ട് ഇട്ട ഒരാളെ കണ്ടോ കണ്ടോ എന്ന്. പക്ഷെ ആളിന് ഒരുപാട് ദൂരം ചെന്നതിന് ശേഷമാണ് മനസ്സിലായത് വഴി തെറ്റിപ്പോയി എന്ന്. പക്ഷെ ആളിന് നമ്മളെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. കാരണം ആള് തിരിച്ചു വരുമ്പോഴെല്ലാവരും എല്ലാ നാട്ടുകാരും പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ വന്നവർ പോയി, നിങ്ങളുടെ കൂടെ വന്നവർ പോയി എന്നുള്ളത്. അപ്പോൾ അത് നമുക്കൊരു തമാശയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ രസകരമായിട്ട് തന്നെ നമ്മളതിനെ കണ്ടു. അപ്പോൾ ഇത്രയും ദൂരം നിങ്ങൾ നടന്നു കഴിയുമ്പോൾ നിങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് കുറച്ചായിട്ട് കണ്ടു തുടങ്ങും. ഒരു പൊടിക്കൂടെ മേലോട്ട് പോകുമ്പോൾ ആ വെള്ളച്ചാട്ടം മുഴുവൻ കാണാൻ പറ്റും. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം, വളരെ സ്ലിപ്പറിയാണ്, അവിടെ ഗാർഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഇവിടെ ഇറങ്ങി ഒരു സാഹസം കാണിക്കാൻ നിന്നേക്കരുത്. അത് ഹൈ റിസ്ക് തന്നെയാണ്. കാരണം ഒന്ന് മനസ്സ് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചാടി ഇറങ്ങാനുള്ള പരിപാടികളെല്ലാം ചെയ്യാം. പക്ഷെ ദയവ് ചെയ്ത് ചെയ്യരുത്, ഇറ്റ് കുഡ് കോസ്റ്റ് യുവർ ലൈഫ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നമ്മളിവിടെ പറഞ്ഞു കൊള്ളുകയാണ്. ഇത്രയും മനോഹരമായ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എഫേർട്ട് എടുത്തത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ എഫേർട്ടൊക്കെ വെറും വെറുതെ ആയിപ്പോയതുപോലെയാണ്. കാരണം അത്ര മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ്. എൻ്റെ ക്യാമറയിലൂടെ ഇത് എത്രത്തോളം നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ദയവ് ചെയ്ത് നിങ്ങളിവിടെ വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇനി ഇവിടം കൊണ്ട് കഴിഞ്ഞില്ലല്ലോ, വെള്ളം കണ്ടാൽ നമ്മൾ വിടുമോ? അപ്പോൾ ദാ മിഥുൻ ഐശ്വര്യമായിട്ട് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇത് മുകളിലല്ല, സത്യം പറഞ്ഞാൽ ഇത് താഴെ നമ്മൾ സൈക്കിൾ വെച്ചിരുന്ന അവിടെ നിന്ന് ഒരു പൊടിക്ക് ഇങ്ങോട്ട് മാറിയിട്ടാണ്. അവിടെ വന്നാണ് നമുക്ക് കുളിക്കാനുള്ള അനുമതിയുള്ളൂ. മേളിലൊന്നും കുളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ചേട്ടന്മാരെല്ലാം വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞു. പിന്നെ പറയണോ, പിന്നെ അങ്ങോട്ട് അംഗമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു മത്സരം അങ്ങോട്ട് തുടങ്ങി. എത്ര നേരം എത്ര പേർക്ക് വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് വെച്ച് നിൽക്കാമെന്നുള്ള മത്സരം. മിഥുനാണ് ആദ്യം തോറ്റത്. പുറകെ നമ്മുടെ ഓരോരുത്തരായി തോറ്റു വരികയാണ്. നമ്മുടെ അരുൺ ബ്രോയ്ക്ക് എന്തോ പുതിയ ടെക്നിക്ക് അറിയാമെന്ന് തോന്നുന്നു. അരുൺ ബ്രോ ആണ് ഏറ്റവും അവസാനം. അപ്പോൾ അരുൺ ബ്രോയെ നമ്മൾ വിജയിയായി ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് എന്നെയും വെള്ളത്തിൽ പിടിച്ചിറങ്ങി. എനിക്ക് നീന്താൻ അറിയില്ല എന്നുള്ളത് അവർക്കറിയില്ലല്ലോ. അപ്പോൾ പിന്നെ വെള്ളത്തിലായി ബഹളമായി. ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ ഒരു ദിവസം വന്ന് അടിച്ചു പൊളിച്ചു പോകാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് മങ്കയം. ഇത്രയും അടുത്ത്, ഇത്രയും മനോഹരമായ ഒരു സ്ഥലം. പിന്നെ വരുമ്പോൾ കുറച്ച് മഴയും കൂടെ ഉള്ളൊരു സീസണിൽ വരികയാണെങ്കിൽ അത് പൊളിക്കും. ഇനി മങ്കയത്ത് വന്ന് നിങ്ങൾ മിസ് ചെയ്യാനേ പാടില്ലാത്തൊരു സംഭവമാണ് ഈ നാച്ചുറൽ സ്ലൈഡ്. അവിടെ ഒരു സംഭവമുണ്ട്, അവിടെ നിങ്ങൾ വെറുതെ കയറി ഇരുന്ന് കൊടുത്താൽ മതി. വെള്ളത്തിൻ്റെ ഇതും ആ ഒരു ഒരു പാറ വളരെ ഒരു സ്ലൈഡിങ് ആംഗിളിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ അവിടെ കയറി ഇരുന്നാൽ ചുമ്മാ നിങ്ങളെ വെള്ളം എടുത്തുകൊണ്ട് പോകും. അതൊരു ഭയങ്കര ഫീലുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്തു നോക്കിയായിരുന്നു. ഇനി കുറച്ച് പേർക്ക് അപ്പം വെള്ളത്തിന് ഒഴുക്കിനെതിരെ തുഴഞ്ഞ് ഇപ്പുറത്ത് ഈ സംഗതിയുടെ മുകളിലോട്ട് വരാനൊക്കെ ശ്രമിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒഴുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് നല്ല ഒഴുക്കാണ് എന്ന്. കാരണം വളരെ കഷ്ടപ്പെട്ടാണ് മിഥുൻ അവസാനം പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ചാണ് ഇപ്പുറത്ത് എത്തിയത്. അവസാനം നീന്താൻ അറിഞ്ഞുകൂടാത്ത ഞാനും ഇതൊന്ന് ശ്രമിച്ചു നോക്കി. അബ്സല്യൂട്ട്ലി നോ റിസ്ക്, പക്ഷേ എക്സ്പീരിയൻസ് ഇസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യേണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ ഇത്രയും നല്ല എക്സ്പീരിയൻസസ് തന്ന് നമ്മൾ മങ്കയത്തോട് വിട പറയുമ്പോൾ ആകെ ഒന്നേ പറയാനുള്ളൂ, വി വിൽ മിസ് ദിസ് പ്ലേസ് സോ ബാഡ്ലി ആൻഡ് വി വിൽ ഡെഫിനറ്റ്ലി കം ബാക്ക് ടു ദിസ് പ്ലേസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ.